ഇത് വണ്ടിക്ക് കണ്ടത് തട്ടാതിരിക്കാൻ. ഹലോ, അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി പ്ലാൻ ചെയ്ത് അടിച്ചു പൊളിച്ചിട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി കൊടൈക്കനാൽ ട്രിപ്പിന്റെ വീഡിയോ ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പൊ നിങ്ങൾ കൊടൈക്കനാലിൽ വരാനും പിന്നെ അതുപോലെ ഇവിടേക്ക് എങ്ങനെ വരാം, ഇവിടെ എന്തൊക്കെ പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അങ്ങനെയൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് ഇരുന്നിട്ട് കാണാം. ഞാൻ എനിക്കറിയുന്നതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു വലിയ യൂട്യൂബറാണ്, ഒന്ന് തിരിഞ്ഞേ, യൂട്യൂബർ ഒന്ന് തിരിഞ്ഞേ. അപ്പോൾ എല്ലാവരോടും ഒരു 7:30 ആ ഒരു സമയമാകുമ്പോഴേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളങ്ങനെ ഒരു 9 ആ ഒരു ടൈമിലാട്ടോ നമ്മൾ പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ട്രാവലറൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളൊക്കെ അങ്ങനെ എത്തി, എല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അതായത് വണ്ടിക്ക് കണ്ടത് തട്ടാതിരിക്കാൻ. What is love? Baby, don't hurt me. Baby, don't hurt me no more. What is love? Baby, don't hurt me. Baby, don't hurt me no more. What is love? Baby, don't hurt me. Baby, don't hurt me. With nothing to say, my voice drowned out in the thunder. But I won't cry, and I won't start to crumble. Whenever they try to chop me or cut me down, I won't be silenced. You can't keep me quiet. Won't tremble when you try it. All I know is I won't go speechless. ആരെ പുകയെത്തി പറഞ്ഞേ? നിങ്ങളെ മിക്കവാറും ഞാൻ കൊടൈക്കനാലിൽ കാണിക്കില്ലല്ലോ. എനിക്ക് മനസ്സിൽ ഞാൻ കാണാത്തല്ല. അപ്പൊ നമ്മളിതാ കുറെ പാട്ടൊക്കെ പാടി ഡാൻസ് ഒക്കെ കളിച്ച് നന്നായിട്ട് എൻജോയ് ആക്കി നമ്മളിതാ കൊടൈക്കനാൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു 5:30 ആ ഒരു സമയമായപ്പോ, രാവിലെ ആ സമയമായപ്പോഴേക്ക് നമ്മളിവിടെ എത്തി. രാത്രി ഫുള്ള് യാത്രയിൽ തന്നെ ആയിരുന്നു.
അപ്പൊ ഇതൊക്കെ നമ്മളെ കൊടൈക്കനാലിന്റെ മോർണിംഗ് വ്യൂ ആണ്. അപ്പൊ നമ്മളെല്ലാരും എണീറ്റിട്ടുണ്ടായിരുന്നു, ചെറുതായിട്ടൊന്ന് ചായയൊക്കെ കുടിച്ചൊന്ന് എല്ലാരും വണ്ടി കയറി പിന്നെ യാത്ര തുടർന്നുകൊണ്ടിരിക്കാണ്. അപ്പൊ രാത്രിയൊക്കെ നന്നായിട്ട് യാത്ര ആയതുകൊണ്ട് തന്നെ എല്ലാരും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഒരു റൂമൊക്കെ നമ്മൾ ആദ്യം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മള് അവിടെ പോയി ഡ്രസ്സൊക്കെ മാറി ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം കുറച്ച് നേരം റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പുറത്തിറങ്ങാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫസ്റ്റ് നമ്മൾ ഹോട്ടലിലേക്കാണ് പോണത്. അപ്പൊ അവിടെ തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ അങ്ങനെ ഹോട്ടലിലേക്കാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് പോയോണ്ടിരിക്കണത്. Here comes a wave meant to wash me away. അപ്പൊ ഫൈനലി ഇതാ നമ്മളിവിടെ റൂമിൽ എത്തിയിട്ടുണ്ട്, നമ്മളെ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാരും ഇവിടെ ഇറങ്ങിയപ്പോ മനസ്സിലായി നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, നന്നായിട്ട് മഞ്ഞും തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാരും പുതപ്പൊക്കെ മൂടി അങ്ങനെ കയറി കേട്ടോ. നമ്മൾ ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഫുഡ് എന്താ അതിന്റെ സെക്കൻഡ് ഫ്ലോറിലോ ഒക്കെ അവിടെ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിന് ശേഷം നമ്മള് ഫ്രഷ് ആവാൻ വേണ്ടി റൂമൊക്കെ പോകുന്നുള്ളു. Here comes a wave meant to wash me away, a tide that has taken me under. Swirling sand left with nothing to say, my voice drowned out in the thunder. But I won't cry and I won't start to crumble. Whenever they try to shut me, hey, cut me down, I won't be silent. You can't keep me quiet. അപ്പോൾ ഫുഡ് ബഫേ സിസ്റ്റം ആയിരുന്നു. അപ്പോൾ ഫുഡ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇവിടെ പൂരി പിന്നെ അതുപോലെ ഇഡ്ഡലി സാമ്പാർ ചട്നി ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ എല്ലാതും കുറേശ്ശെ എടുത്തിട്ട് അങ്ങനെ ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. ഉപ്പുമാവും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് റൂമിലൊക്കെ പോയി ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. ഇവിടുത്തെ വണ്ടികൾക്കൊക്കെ നല്ല രണ്ട് അണ്ണാച്ചികൾ അപ്പൊ ഇവർക്ക് എന്തൊക്കെ എന്താ പറ്റിയെന്നറിയില്ല, എന്തൊക്കെയോ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോക്ക് രാത്രി ഉറക്കം ശരിയാവാട്ട എന്താന്നറിയില്ല. അപ്പൊ നമ്മൾ ആദ്യം പോവാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഡോൾഫിനോസ് അതേപോലെ എക്കോറോക്ക് എന്ന് പറഞ്ഞ ഈ രണ്ട് സ്ഥലങ്ങൾക്കായിരുന്നു. അപ്പൊ ഇത് രണ്ടും അടുത്തടുത്ത് വരുന്ന രണ്ട് സ്ഥലങ്ങളാണ് കേട്ടോ. അപ്പൊ കുറച്ചധികം കയറി പോവാനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ. അപ്പൊ ഇതാണ് എക്കോറോക്ക് എന്ന് പറയുന്ന സ്ഥലം. അപ്പൊ ഇതിന് ഈ പേര് വരാൻ കാരണം ഇവിടെ നിന്ന് നമ്മൾ ഉച്ചത്തിൽ സൗണ്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല അത് എക്കോ ആയിട്ട് ഇങ്ങോട്ട് വരും. അപ്പൊ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വരാൻ കാരണം. പിന്നെ ഇതാണ് ഡോൾഫിനോസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊരു ഡോൾഫിന്റെ നോസ് പോലെ ആയതുകൊണ്ടാണ് തോന്നുന്നു അങ്ങനെ ഒരു പേര് വരാൻ കാരണം. പൈൻ ഫോറസ്റ്റിക്കായിരുന്നു. അപ്പൊ ഇതാണ് പൈൻ ഫോറസ്റ്റ് വരുന്നത്. നല്ല അടിപൊളിയായിട്ട് ഈ രാവിലെ ആയതുകൊണ്ട് നല്ല വ്യൂ ആയിരുന്നു. അപ്പൊ അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് എൻജോയ് ആക്കി ഇവിടെ. അപ്പോ പൈൻ ഫോറസ്റ്റ് ഒക്കെ കണ്ടു വന്നതിന് ശേഷം പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഗ്രാൻഡ് പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഇവിടെ ആയിരുന്നു. അപ്പൊ ഇവിടെ ഞങ്ങൾ കുറെ നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് കുറെ ഫോട്ടോസും പിന്നെ അതുപോലെ വീഡിയോസ് ഒക്കെ എടുത്തിട്ട് അങ്ങനെ കുറെ നേരം ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്ന സമയത്ത് കുറെ പേര് ഇവിടെ ഉണ്ടായിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അപ്പോ കൊടൈക്കനാലിന്റെ പ്രധാനപ്പെട്ട ടൂറിസം പ്ലേസുകളിൽ ഒരു പ്ലേസ് തന്നെ ആയിരുന്നു ഈ ഒരു ഗ്രാൻഡ് പാർക്ക്. Don't you underestimate me, 'cause I know that I won't go speechless. Try to lock me in this cage, I won't just lay me down and die. I will take these broken wings and watch me burn across the sky, and it echoes saying I won't. പിന്നെ ദാ നമ്മൾ അവിടെന്ന് ഇറങ്ങിയതിന് ശേഷം അവിടെ പർച്ചേസിങ്ങിന്റെ ഏരിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവിടുന്ന് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ പോവാന്ന് വിചാരിച്ചിട്ട് കുറച്ച് പർച്ചേസിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇത് പാർട്ട് വണ്ണും പാർട്ട് ടു ആയിട്ട് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിച്ചു. കാരണം ഇത് വീഡിയോ അത്യാവശ്യം ലെങ്തി ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അടുത്ത വീഡിയോ നമ്മൾ ഉടനെ അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അപ്പൊ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ഒരു ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. നമ്മൾ അടുത്ത വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ എന്നാ ശരി, നമുക്ക് അടുത്ത വീഡിയോയില് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ആരാണ് എന്റെ അടുത്ത് ഇരിക്കാനുള്ളത്? അട്ടുണ്ടാവും.